ദില്ലിയിൽ നടക്കുന്ന സമരത്തിന്റെ മറവിൽ സോഷ്യൽ മീഡിയ വഴി കലാപത്തിന് ആഹ്വാനം നൽകിയ 36 പേരെ ഇന്നലെയും ഇന്നുമായി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്നും ദില്ലിയിൽ നിന്നുമാണ് കൂടുതൽ പേർ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റിലായ ദിശ രവിയിൽ നിന്നാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ദിശ രവി ഖാലിസ്ഥാൻ സംഘടനയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക അംഗമാണ്. ഈ 36 പേരും പരിസ്ഥിതി സംഘടനാ നേതാക്കൾ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇവർ ആക്ടിവിസ്റ്റുകളാണെന്നും ഖാലിസ്ഥാൻവാദികളാണെന്നും പോലീസ് പറയുന്നു. ഇവർ ടൂൾ കിറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചവരാണ് ദിശ രവി എന്ന് പറയുന്നു. വിദേശ വനിതയായ ഗ്രേറ്റ ബ്യൂൻബർഗിന് ഈ ടൂൾ കിറ്റ് ഉണ്ടാക്കാൻ സഹായം നൽകിയത് ദിശയായിരുന്നു. ഗ്രേറ്റ കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് ഫോർ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ അംഗമാണ്. അതായത് ഈ സമരത്തിൽ ഖാലിസ്ഥാൻവാദികൾ നുഴഞ്ഞു കയറുമെന്നും വിഘടനവാദ പ്രവർത്തനം ശക്തമാക്കുമെന്നും പഞ്ചാബ് സർക്കാരിനും ഒപ്പം കേന്ദ്ര സർക്കാരും ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്രവും നിതാന്ത ജാഗ്രതയിലായിരുന്നു. ഈ ജാഗ്രതയുടെ ഫലമായിട്ടാണ് ദിശ രവി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കുറ്റമാണ്, ഒപ്പം ഗൂഢാലോചനയും. ഇവർ ഈ സന്ദേശങ്ങൾ ഓരോ ദിവസവും കർഷകർക്കും സമരം ചെയ്യുന്ന നേതാക്കൾക്കും നൽകിയിരുന്നു. ഈ സന്ദേശങ്ങളടങ്ങിയ ടൂൾ കിറ്റിൽ ഓരോ ദിവസവും ഈ സമരക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിരുന്നു. ഇതിൽ ജനുവരി 26 മുമ്പ് രാജ്യത്ത് ഡിജിറ്റൽ സ്ട്രൈക്ക് നടത്തണമെന്നും ജനുവരി 26 നടക്കുന്ന കലാപം ലോകശ്രദ്ധ നേടണമെന്നും വ്യക്തമായി തന്നെ പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കോടതി ഇവരെ 5 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യിച്ചിരിക്കുകയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ വഴി കലാപത്തിന് വ്യാപകമായ രീതിയിൽ ആഹ്വാനം ചെയ്തവരെ പോലീസ് വ്യാപകമായി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തുന്നതായാണ് വിവരം. അതായത് സോഷ്യൽ മീഡിയ വഴിയും ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുമൊക്കെയാണ് ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അതായത് ഓരോ ദിവസവും സമരക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കലാപം ഏത് രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ഈ സന്ദേശത്തിൽ പറയുന്നു. ഈ ടൂൾ കിറ്റാണ് പോലീസ് പിടിച്ചെടുത്തത്. ഈ ടൂൾ കിറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 36 പേർ അറസ്റ്റിലായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.